السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا أمرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي، صل وسلم دائما أبدا على حبيبك خير الخلق كلهم رحم الرحيم يا الملك الجبار يا الله عند فضلك رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ശർഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹികളൊക്കെയുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പയ്യത്തുവയൽ മഖാമുറൂസിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവർ, ഏൽപ്പിച്ചവർ, ബായാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മഹത്തായ പൊയ്യത്തുവയൽ ഉറൂസ് നടക്കുന്ന മതപ്രഭാഷണ, അതിനോടനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ സദസ്സിൽ ഈ മഖാം പരിസരത്ത് നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികവും കൂടെ സംഘടിപ്പിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ സംഗമം. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്ലിസുകളെ
പ്രശ്ന പരിഹാരങ്ങളുടെ മജ്ലിസുകളായിട്ടാണ് വിശ്വാസി ജനങ്ങൾ കാണുന്നത്. ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കാന്തപുരം അടുത്ത് ചളിക്കോട് സാദാത്തുക്കളുടെ ആ ആത്മീയ സമ്മേളനത്തിലും അത് കഴിഞ്ഞ് അൽഖമർ സ്ഥാപനത്തിന്റെ ദശവാർഷിക ആത്മീയ സമ്മേളന ഉദ്ഘാടന സദസ്സിലും നിരവധി ആംബുലൻസുകളിലടക്കം രോഗികൾ ക്യാൻസർ അടക്കം ബാധിച്ച പല വേദനകളും വിഷമങ്ങളും അതിന് പരിഹാരം കിട്ടണം എന്ന് നിൽക്കുക അവിടെ ജനങ്ങൾ സമ്മേളിച്ചിട്ടുണ്ട്. ഈ മജ്ലിസിലും നമ്മുടെ തൊട്ടു മുമ്പിൽ ആംബുലൻസുകളുണ്ട്. എത്രയോ ആളുകൾ ഓൺലൈനിലൂടെ ലൈവായി നമ്മുടെ മജ്ലിസുകളിൽ പങ്കാളികളാണ്. അവർ നമ്മോടൊപ്പമുണ്ട്. ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രവാസികളായ സ്നേഹജനങ്ങളടക്കം അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്ത് ആര് എന്ത് ഖൈറായ നിയത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നിയത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. ഇന്നും ബായാറിൽ എത്ര ക്യാൻസർ രോഗികളാണ് വന്നത്. ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസം സാധുവായ ഞാൻ എന്റെ നാട്ടിലുണ്ടാകുമ്പോൾ സുബഹിയുടെ മുമ്പ് തന്നെ 2 മണിക്കും 3 മണിക്കും വന്ന് ക്യൂ നിന്ന് രാത്രി വരെ വന്ന ആംബുലൻസുകളിലടക്കം 1000 കണക്കിനാളുകളിൽ ക്യാൻസർ അടക്കം ചെറിയ 3-4 വയസ്സ് പ്രായമുള്ള 1 വയസ്സും 2 വയസ്സും 4 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞുമക്കൾ തിരുവനന്തപുരം RCCയിൽ നിന്നും തമിഴ്നാട്ടിലെ ചെന്നൈയിലെ തമിഴ്നാട്ടിലെ കാട്ടാടിയിലെ CMC ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡോക്ടർമാര് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ രോഗികൾ വേദന കൊണ്ട് പൊടയുന്ന ആ കുഞ്ഞുമക്കളുടെ രംഗങ്ങൾ നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചിട്ടാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭ്യമാകണം എന്ന നിൽക്കാണ് ഈ മഖാം ഉറൂസിന്റെ സ്വലാത്ത് വാർഷിക സദസ്സിലും ഇവിടെ ജനങ്ങൾ സമ്മേളിച്ചത്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു ശിഫാ നൽകട്ടെ. സ്വലാത്ത് പ്രശ്നങ്ങളുടെ പരിഹാരമാണെന്നതിൽ സംശയമില്ല. കാരണം അത് അല്ലാഹു നിർവഹിച്ച വലിയ ബഹുമാനമുള്ള ഒന്നാണ്. നിങ്ങൾ ഖുർആൻ നോക്കിയാൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ എവിടെയെങ്കിലും അല്ലാഹു നിർവഹിച്ചത് കൊണ്ട് നിർവഹിക്കണം എന്ന ആജ്ഞയുള്ള കൽപ്പനയുള്ള മറ്റൊന്നുണ്ടോ? നിസ്കാരത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ഹജ്ജിനെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ? സകാത്തിനെ കുറിച്ച് പറയാൻ പറ്റുമോ? നോമ്പിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലാഹു നിർവഹിച്ച ഒരേ ഒരു വിഷയം, നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു വിഷയം, അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്ത് ഒരു വിശ്വാസി ചൊല്ലിയാൽ ഇത്താഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഅലിഹി അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല. സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ടെൻഷനില്ല. ദുനിയാവിലെ അഖിറത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് സ്വലാത്തെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ പ്രഖ്യാപനമാണ്. ഇതം യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ. നിങ്ങളെ ദുനിയാവിലെ അഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് തങ്ങൾ നമ്മോട് പറഞ്ഞാൽ അവിടുത്തെ നിർദ്ദേശം ഉൾക്കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കൂ മുസ്ലിമീങ്ങളെ. അക്സിറു 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 മിനസ്സ്വലാത്തി അലയ്യ. നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. കാരണം സ്വലാത്ത് എന്നുള്ളത് ഫൈന സ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബരി, അത് ഖബറിൽ വലിയ പ്രകാശമാണ്. ഒരാളുടെ ശ്വാസമടങ്ങി ഖബറിലെത്തി കഴിഞ്ഞാൽ അതാ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുകയാണ്. ചോദിക്കുന്നു, മാ തഖൂലു ഫീ ഹാദർ റജുലി, അറിയോ ഇവരെ പരിചയമുണ്ടോ? പുത്തനാശയക്കാരന് പരിചയം കിട്ടുന്നില്ല, തോ നിവാസികൾക്ക് ആ തങ്ങളെ തിരിച്ചറിയുന്നില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികൾ അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച ആളുകൾ അവിടുന്ന് തന്നെ ബഹുമാനം പറഞ്ഞവരല്ലേ. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്, വലിയ പരിചയത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്. ഖബറിൽ കിടക്കുന്ന ഖബറാളി തങ്ങളെ സ്നേഹിയാണോ കാണിക്കുന്ന സമയം സന്തോഷത്തോടെ ആവേശത്തോടെ മറുപടി പറയുകയാണ്, അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബേ, ആ ഹബീബിനെ സകറാത്തിന്റെ സമയവും ഖബറിലൊക്കെ തിരിച്ചറിഞ്ഞ് ഹദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണമല്ലോ. ഹബീബിനെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലിപ്പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണമല്ലോ. ഞാൻ വാക്ക് ചുരുക്കുന്നു, മുസ്ലിമീങ്ങളെ, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഏതാണ്? ആശിഖീങ്ങൾ നമുക്ക് നൽകിയ സന്ദേശം അതാണ്, ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹിന്റെ സദസ്സുകളാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. അതുകൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീന ഖൽബിൽ നിറച്ച് അവിടുത്തെ ഹബ്ബനാൽ ഇഷ്ഖനാൽ ഖൽബ് നിറഞ്ഞ് വാക്ക് ചുരുക്കട്ടെ. അംബിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച പവിത്ര മതം ഇന്ന ദീന അൻദല്ലാഹിൽ ഇസ്ലാം, ഖാലിഖായ റബ്ബ് തൃപ്തിപ്പെട്ട മതമെന്ന് ഖുർആൻ വാഴ്ത്തി പറഞ്ഞ പവിത്ര ഇസ്ലാം, അത് ഹബീബായ തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നതാണ്. ഖാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? ആ അസ്ഹാബിൽ നിന്ന് ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ ഇമ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ കറാമത്തിന്റെ അഹ്ലുകാരായ ഔലിയാക്കൾ അരിഫീങ്ങൾ മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് മുജാഹിദല്ല, ജമാഅത്തെ ഇസ്ലാമിയല്ല, തബ്ലീ ജമാഅത്തല്ല, സലഫിയല്ല, ഒരു നബി വഹാബി പുത്തനാശയങ്ങളുമല്ല. മറിച്ച് അവിടെന്ന് പറഞ്ഞത് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ പവിത്രമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത്, സുന്നി പ്രസ്ഥാനം, സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്ന് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ,
സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ആലിമീങ്ങളെ കുറവാക്കിയവരുടെ ആട്ടിപത്ത് കണ്ടറിയേണ്ടതാണ്. ഈമാൻ നഷ്ടപ്പെടുന്ന ഗുരുതരമായ തെറ്റാണ് ഉലമാഇനെ കുറവാക്കുക എന്നുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ അവരെ വേദനിപ്പിച്ചാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് റബ്ബ് പൊറുക്കുമോ? ഒരു തങ്ങന്മാരെയും വിഷമിപ്പിക്കണ്ട, ഒരു തങ്ങന്മാരെയും ഇൻസൾട്ട് ആക്കണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാൻ പറ്റില്ല. സിനിമ വേണ്ട, സീരിയല് വേണ്ട. ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പെൺപരാഗും ബ്രൗൺ ഷുഗറും മധുവുമൊക്കെ മുസ്ലിമീങ്ങൾ ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗക്കാരാണ്. വലിയ നിലക്ക് വർദ്ധിച്ചു കാണുന്നു. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി വിവാഹിതരും അവിവാഹിതരും അതാ വലിയ നിലക്ക് വ്യഭിചാര പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. ഖിയാമത്തിന്റെ അലാമത്തായി തങ്ങൾ ഓരോന്നോരോന്ന് എണ്ണിയ വിഷയങ്ങൾ വയക്സുറു സിനാ വയക്സുറു ശുർബുൽ ഖംറ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, ഓ ഉറൂസിന് വരുന്ന മുസ്ലിം സഹോദരിമാരെ മുസ്ലിം സഹോദരന്മാരെ, അല്ല പൊരുത്തപ്പെടാത്ത വേഷവിധാനത്തിലോ അല്ല പൊരുത്തപ്പെടാത്ത ഇടപഴകലിലോ പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക് നിങ്ങൾ ഇത്തരം മജ്‌ലിസുകളിൽ വന്നാൽ നിങ്ങൾക്ക് ആഖിറത്തിന് കോട്ടമാണ് കേട്ടോ, മഹാന്മാരുടെ പൊരുത്തക്കേടാണ് കേട്ടോ. കർശനമായി ബയാറ് സ്വലാത്തിൽ ഓരോ സ്വലാത്തിലും പറയുന്ന വിഷയാണിത്. എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിൽ വളരെ കർശനമായി പറയുന്ന ഒന്നാണിത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയാറുണ്ട്, ബായാറ് സ്വലാത്തിന് വരുന്നത് കാരണം ഒരാൾക്ക് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ഒരാളെയും നാം ബായാറ് സ്വലാത്തിന് ക്ഷണിച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം. ഇതൊരു ഒരു ഒഴുക്ക് പോലെ, ഒരു ഉത്സവം പോലെ ആക്കാൻ സഹോദരിമാർ വളരെ ശ്രദ്ധിക്കണം. ഇതൊരു ചന്ത ആ രൂപത്തിൽ ഇതിനെ കാണാൻ അത് പറ്റില്ല. അതുകൊണ്ട് ദീനിന്റെ ശറഇന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ഒതുങ്ങിയിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർണമായ ഹിജാബിലായിക്കൊണ്ട് മാത്രമേ സകല സഹോദരിമാരും ഇതുപോലുള്ള മജ്ലിസുകളിലേക്ക്, ഉറൂസിന്റെ വാളിന്റെ സ്വലാത്തിന്റെ ഏത് സദസ്സുകളിലേക്കും നിങ്ങൾ വരുന്നോ, ഇസ്ലാമിന്റെ പൂർണമായ ശിആറ് പാലിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങോട്ട് വരാവൂ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട്, ഇൻഷാ അല്ലാഹ് മുഗർപ്പണ ഉറൂസിലേക്ക് 11 മണിക്ക് എത്തേണ്ടത് കൊണ്ടും ഇവിടെ ഇനി ഉസ്താദുമാരുടെ പ്രഭാഷണം നടക്കാനുള്ളത് കൊണ്ടും ഞാൻ വാക്ക് ചുരുക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന മാർച്ച് മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. കൃത്യം 5:30 മണിക്ക് സ്വലാത്ത് അവസാനിക്കുന്നതാണ്. 10,000 പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 1-ാം തീയതി തിങ്കളാഴ്ച
എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തി. ഇവിടെ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ നടത്തി സാധുവായ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഉസ്താദുമാരുടെ പ്രഭാഷണം ഇവിടെ തുടരും. അല്ലാഹു നമ്മ കബൂലാക്കി തരട്ടെ, അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്തു വന്നാൽ ദുആ കഴിഞ്ഞാൽ അവിടെ തന്നെ പോയിട്ട് അങ്ങേക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്തിന്റെ വാർഷികമാണ്, അപ്പൊ കുറച്ച് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടാണ് സ്വലാത്ത്. അല്ല അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഷേഖുന താജു ശരിയ ഉസ്താദവറുകളും പേരോട് ഉസ്താദും മറ്റു പണ്ഡിതന്മാരും നമ്മുടെ മജ്ലിസിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد
يا ربي صلي عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങള കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇനി ഉസ്താദുമാർ പ്രസംഗിക്കും, ദുആ ചെയ്യും. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശൈഖുന താജുശ്ശേരിയായ ഉസ്താദിൻ്റെ നസീഹത്ത് ഇവിടെ ഉണ്ടാവും. വന്നിരായ പേരോട് ഉസ്താദിൻ്റെ വളരെ സാരസമ്പൂർണമായ പ്രൗഢമായ പ്രഭാഷണം ഇവിടെ നടക്കും. അതിൻ്റെ ഇടയിൽ ഇത് സ്വലാത്ത് വാർഷിക മജ്ലിസും കൂടി ആയതിനാൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞ് ചെറിയൊരു ദുആ നടത്തി ഉസ്താദന്മാരുടെ സംസാരം ഇവിടെ നടക്കും. ക്യാൻസർ കുടിച്ച കുറെ ആളുകൾ ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت سحيلتنا اعظنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع
മൻ അല്ലംത ഇലൈക യാ റബ്ബനാ പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറു ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാ, ഈമാൻ ഏറ്റി തരണം അല്ലാ, തഖ്വ ഏറ്റി തരണം അല്ലാ, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാ, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ പ്രത്യേകിച്ച് ഈ മഹത്തായ മജ്ലിസിന് നേതൃത്വം നൽകാൻ ഇവിടെത്തിയ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ ഉൾപ്പെടെ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ ഓൺലൈനിലൂടെ ദൈവമായി ഞങ്ങളെ മജ്ലിസുകളിൽ പങ്കാളികളായി ഉറൂസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ബയാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ
കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ ശിഫ നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഉണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്. പവിത്ര വെള്ളിയാഴ്ചയിലെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ആ ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീൻമാരായ ഞങ്ങള്, ഞങ്ങളെ ഉസ്താദുമാരുൾപ്പെടെ ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ വരാനിരിക്കുന്നു. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും മത്തുഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഒരു സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ എത്രയാണ്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ.
കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബികളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم اختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബൻ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറുൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين എല്ലാവരും അവിടെ ഇരിക്കുക. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം തുടങ്ങുന്നു. എല്ലാവരും അവിടെ പോയിട്ടിരിക്കും. ഒരു കുട്ടിയും ഈ പരിപാടി കഴിയാതെ ആരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകരുത്. അല്ലാഹു കബൂലാക്കി തരും. അൽഹംദുലില്ലാഹ്. നമ്മുടെ